സംസ്ഥാനത്തെ ആയിരക്കണക്കിന് പേർ ഉപജീവന മാർഗം കണ്ടെത്തുന്ന മേഖലയാണ് സ്വകാര്യ ബസ് വ്യവസായം. ഒരു വർഷത്തോളമായി ഈ മേഖല കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. കോവിഡിനെ തുടർന്ന് മാസങ്ങളോളം സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. സർവീസ് പുനരാരംഭിച്ചിട്ടും നേരത്തെ ഉണ്ടായിരുന്ന യാത്രക്കാരുടെ പകുതി പോലുമില്ലാത്തത് പല റൂട്ടുകളിലെയും കാഴ്ചയാണ്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മിക്കവരും പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് നിർത്തിയത് ഈ മേഖലയെ പ്രതികൂലമായി ബാധിച്ചു. ഇതിനിടെയാണ് ഡീസലിന് വലിയ തോതിൽ വില വർദ്ധിച്ചത്. യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞതിനൊപ്പം ഇന്ധനവിലയിലെ വർധനവും സ്പെയർ പാർട്സ് ഉൾപ്പെടെയുള്ള വീട് വില വർധനവുമെല്ലാം ബസ് വ്യവസായത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ്. പല രീതിയിലും ബസ് വ്യവസായം മുന്നോട്ട് പോകുന്നത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. വളരെ ഇപ്പം തന്നെ ബസ് തൊഴിലാളികൾ ഇപ്പം ക്ലീനർമാരില്ല, കാരണം ഉള്ള പൈസ കിട്ടുന്ന പൈസ ഇപ്പം രണ്ടാക്കി എടുക്കാനാകുന്നുള്ളൂ. രണ്ട് പണിക്കാരേ ഉള്ളൂ. ക്ലീനർമാരെ പോലെ കുടുംബം വളരെ ഇതിലുള്ളത് എന്തോ ഒരു പൈസയും കൊടുക്കാറില്ല ഞാൻ. വെറും കാശം ചീറ്റാൻ മാത്രം വണ്ടിയിലുണ്ടാവും. മലയാളിക്കൊരു ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു 500 രൂപ 5000 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 500 രൂപ വെച്ചാൽ ഞാൻ എണ്ണൊക്കെ വെച്ചാൽ ഇത്ര വിലയാണ്. ക്ലിയർ ആയിട്ടില്ല. ആൾക്കാരൊക്കെ കൂടെ റെഡിയായി വരുന്നേ ഉള്ളൂ. ഒറ്റ അവതാണപ്പെടും. യാത്രക്കാരെണ്ണം കുറവ് തന്നെയാണ്. ഇപ്പം എല്ലാവരും രണ്ടാമത് പേടി തുടങ്ങി. എല്ലാവർക്കും പേടി തുടങ്ങി. വരുമാനമൊക്കെ വളരെ കുറവാണ്. ഇല്ല, ഞങ്ങൾ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുകയാണ്. മുതലാളിക്ക് ചില്ലറ എന്തെങ്കിലും ബാലൻസ് ഒക്കെ ആക്കിയിട്ട് ബാലൻസ് ഒക്കെ കുറവാണ്. പല ബസ് ഉടമകളും ഇതിനകം തന്നെ ഈ മേഖല വിട്ടുകഴിഞ്ഞു. ഒട്ടനവധി തൊഴിലാളികൾ ബസ് വ്യവസായത്തെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. കോവിഡിന് ശേഷം കാര്യമായ വരുമാനം ലഭിക്കാത്തത് കാരണം പലരും മറ്റു തൊഴിലുകൾ അന്വേഷിച്ചു പോവുകയാണ്. ഇന്നിപ്പം തന്നെ ശരാശരി ഒരു കൂലിപ്പണിക്കാരന് ആഴ്ചയിലോ മാസത്തിലോ കൂലി 50 രൂപ 100 രൂപ കൂട്ടി വാങ്ങുന്ന ഒരവസ്ഥയാണ് മറ്റുള്ള കൂലിപ്പണിക്കാർ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും 50 100 കുറച്ച് കുറച്ചിട്ട് ഇപ്പോൾ ഒരു 350 400 രൂപ കൂലിയിലെത്തി. നിവൃത്തികേടുകൊണ്ട് പോവുകയാണ് ഇപ്പോൾ. കാരണം വേറെ തൊഴിലിന് പോകാൻ പറ്റില്ല. നമ്മൾ പഠിച്ച പണി ഇതാണ്. ഇപ്പോൾ നിവൃത്തികേടുകൊണ്ട് പോകാം. നമുക്ക് യാതൊരു കാര്യമില്ല. ഇപ്പോൾ കുറച്ചൊക്കെ എണീറ്റ് ഒരു 5 മണിക്ക് എണീറ്റ് വന്ന് രാത്രി 10 മണിക്ക് ഇരുന്ന് പോയിട്ട് അത്രയും സമയം റോട്ടിൽ കൂടി ഓടിയിട്ട് കിട്ടുന്നത് 450 500 രൂപ കിട്ടുന്നത് കിട്ടുന്നതുകൊണ്ട് പൊരുത്തപ്പെടുക. കാരണം വേറെ തൊഴിലില്ലല്ലോ. ഇതിന് മുതലാളിക്ക് ഇട്ട് തരാനും പറ്റില്ല. കാരണം മുതലാളിക്ക് കിട്ടിയാലല്ലേ നമുക്ക് തരാൻ പറ്റുള്ളൂ. അതിലും മോശമാണ് മുതലാളിൻ്റെ അവസ്ഥ. അപ്പം നമുക്ക് തരാൻ പറ്റുകയില്ല. ഉള്ളത് കൊണ്ട് ഞങ്ങൾ 3 ആളായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. നേരത്തെ ഒരു ബസ്സിൽ തന്നെ നിരവധി ജീവനക്കാരുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 2 ജീവനക്കാരെ മാത്രം വെച്ചുകൊണ്ടാണ് മിക്ക ബസ്സുകളും സർവീസ് നടത്തുന്നത്. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഓടിക്കുന്ന ബസ്സുകളിൽ നിന്ന് ഒരു വരുമാനവും ലഭിക്കാത്ത ഉടമകളും നിരവധിയാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ബസ് വ്യവസായത്തെ സംരക്ഷിക്കാൻ ശക്തമായ ഇടപെടലുകൾ തന്നെ വേണമെന്ന ആവശ്യമാണ് ബസ് ഉടമകളും ജീവനക്കാരും മുന്നോട്ട് വയ്ക്കുന്നത്. ക്യാമറമാൻ നിഖിലിനൊപ്പം രാകേഷ് പാലാഴി, ടൈം ന്യൂസ്.